നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വിനോദ കേന്ദ്രങ്ങളിൽ മരണക്കെണിയോ? വീഗാലാൻഡിൽ വിവാദമായ അപകടങ്ങൾക്കും ഹൈക്കോടതി ഇടപെടലിനും പിന്നാലെ ഇതാ വാഗമണ്ണിൽ ശനിയാഴ്ച റോപ്വേ പൊട്ടി വീണ് 20-ലേറെ പേർക്ക് പരിക്ക്. വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ തൂക്കുപാലം പൊട്ടിവീണ് 20-ഓളം പേർക്കാണ് ഇന്ന് പരിക്ക് പറ്റിയത്. അങ്കമാലി മഞ്ഞപ്ര സെന്റ് ജോർജ് പള്ളി സൺഡേ സ്കൂളിൽ നിന്നും യാത്ര പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ഞായറാഴ്ച കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഉദ്ഘാടനം ചെയ്ത പാലമാണ് പൊട്ടിവീണത്. ഒരാഴ്ച മാത്രം ശേഷിയുള്ള ഇത്തരം സംവിധാനങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്നത്? ഒരു സുരക്ഷാ മുന്നറിയിപ്പും ഇല്ലാതെ നടത്തുന്ന ഇത്തരം മരണക്കെണികൾ ഉദ്ഘാടനം ചെയ്യുന്നതാകട്ടെ മന്ത്രിമാരും. ഇത്തരത്തിൽ മന്ത്രിമാരുടെ വരെ വില കളയുകയാണ്. മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് അത്തരം പദ്ധതിയിൽ വിശ്വാസ്യതയും കൂടുന്നു. സ്വകാര്യ പദ്ധതികളും സ്വകാര്യ വ്യക്തികളും അവരുടെ പദ്ധതികൾക്ക് മന്ത്രിമാരുടെ സ്ഥാനം തന്നെ വില കൊടുക്കുകയാണ്. സരിതയുടെ സോളാർ മുതൽ ശാലുമേനോൻ വരെ പല ഇടപാടുകളിലും ജനം വഞ്ചിക്കപ്പെട്ടു. ലിസ് നിക്ഷേപത്തിലും ആടുമാഞ്ചയും തേക്ക് ഇടപാടിലും മന്ത്രിമാർ പരസ്യം നൽകി ജനം ചതിക്കപ്പെട്ടു. ഒടുവിൽ ഇതാ വാഗമണ്ണിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്ത റോപ്വേ ഒറ്റയാഴ്ച കൊണ്ട് തകർന്ന് 20 പേർക്ക് പരിക്ക്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വേണ്ടവിധം സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്തം ഭരണകർത്താക്കൾക്കല്ലേ? ഒരേ സമയം 3 പേർക്ക് മാത്രം കയറാവുന്ന റോപ്വേയിൽ 15-നും 20-നും ഇടയിൽ ആളുകൾ കയറിയതാണ് അപകടത്തിന് കാരണമായത്. വേണ്ട സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോ മുന്നറിയിപ്പോ അവഗണിക്കപ്പെടുന്നതാണ് പലപ്പോഴും ഇങ്ങനെയുള്ള അപകടങ്ങൾക്ക് കാരണം. വിനോദസഞ്ചാര മേഖലകളിൽ സുരക്ഷിതമല്ലാതെ അനധികൃതമായി നിർമ്മിക്കുന്ന ഒട്ടനവധി സംവിധാനങ്ങളാണ് ഇന്നുള്ളത്. അതിലേക്ക് ഭരണകർത്താക്കളുടെ ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇനിയും സാക്ഷിയാകേണ്ടി വരും. മലമ്പുഴയിലും ഇത്തരം റോപ്വേകൾ ഉണ്ട്. അവിടെയും വേണ്ടത്ര സുരക്ഷാ സംവിധാനം പാലിക്കുന്നില്ല. മലമ്പുഴ റോപ്വേയിൽ കയറുന്ന കുട്ടികൾ അതിൻ്റെ ഗ്ലാസിനിടയിലൂടെ പുറത്തേക്ക് ചാടാനുള്ള വലിയ വിടവുകളുണ്ട്. ജനങ്ങളുടെ ജീവൻ പോലും അവഗണിച്ച് ഒരു അഡ്വഞ്ചർ ടൂറിസം നമുക്ക് ആവശ്യമില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.